നമസ്കാരം എല്ലാവർക്കും. ലിയോസ് ഗോൾഡ് എൻഡ് സ്വാഗതം. അപ്പം നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ വെറൈറ്റി ആയിട്ടൊരു കാര്യം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏത് മീൻസ് ജെൻസ് ആയാലും ലേഡീസ് ആയാലും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ഓർണമെൻ്റാണ് റിങ് അല്ലേ. അപ്പം ഇന്ന് ലേഡീസിൻ്റെ റിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ജെൻസിനെ പറ്റിയിട്ടുള്ള റിങ്സ് ഡയമണ്ട്സിൽ വേറെയുണ്ട്, ഇത് ലേഡീസിന് മാത്രമായിട്ടുള്ള റിങ്സ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പാഡ് 9 റിങ് വെച്ചിട്ടുള്ളൂ. ഈ 9 റിങ്ങിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പീസുകളാണ് മാത്രം വെച്ചിട്ടുള്ളൂ. കുറേ അധികം വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നോർമലി ഇഷ്ടപ്പെടുന്ന മോഡൽസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നും എടുത്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൽ ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് പീസ്, ഇപ്പോൾ ഇതിൻ്റെ റിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഹാർട്ടും ഒരു റൗണ്ട് ഡിസൈൻ അടിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് പ്രഷർ സെറ്റിങ്സ് ആണ്, അതായത് വളരെയധികം മിക്സ് ചെയ്തിട്ട് മറ്റെങ്ങനെ എന്താ പറയുക കഞ്ചസ്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സെറ്റിംഗ് എന്നാണ് പറയുന്നത്, പ്രഷർ സെറ്റിംഗ് എന്നാണ് പറയുക. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1630 ആണ്, ഡയമണ്ട് വരുന്നത് 11 സെൻറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഒരു 22,000 ഉള്ളിലേക്ക് ബഡ്ജറ്റിലാണ് ഇത് ആക്ച്വലി വരുന്നത്. ഇപ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പോൾ ഡയമണ്ട് ഓർണമെൻറ്റ്സ് മുഴുവൻ റോസ് ഗോൾഡിലാണ് ഇപ്പോൾ വരുന്നത്. റോസ് ഗോൾഡ് എന്ന് പറയുന്നത് വേറൊരു റേറ്റ് വ്യത്യാസമുള്ളൊരു മെറ്റലൊന്നുമല്ല, നമ്മുടെ 18 ക്യാരറ്റിൻ്റെ റേറ്റ് തന്നെ അതിന് വരുന്നുള്ളൂ. അതിന് റീസെയിൽ വാല്യൂ അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ റോസ് ഗോൾഡ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കളറ് പോയി തേഞ്ഞു മാഞ്ഞു പോയി അതൊന്നുമില്ല. റോസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അലോയ്ഡാണ്, വേറൊരു മെറ്റലാണ് ഓക്കെ. അപ്പോൾ അതൊരു നല്ല ഭംഗി, ഡയമണ്ട്സ് നല്ലൊരു ടോണാണ്, അതിൻ്റെ കളർ നല്ല മാച്ച് വരുന്ന ടോണാണ്. അതിന് പിങ്ക് ഗോൾഡ് എന്ന് ചിലർ പറയുന്നുണ്ട്. റോസ് ഗോൾഡും പിങ്ക് ഗോൾഡൊക്കെ സെയിം തന്നെയാണ് ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഈ പറഞ്ഞ ഹാർട്ട് ഷേപ്പിലും പിന്നെ റൗണ്ട് ഷേപ്പിലും വരുന്നൊരു റിങ് ആണ്. ഇപ്പം നെക്സ്റ്റ് അടുത്തൊരു പീസിനെ പരിചയപ്പെടാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇരിക്കുന്നതിൽ കുറച്ച് വലിയൊരു ഐറ്റം തന്നെയാണ്, ബ്രോഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഒരു ഇലയുടെ ഷേപ്പിൽ ഒരു ഗ്രേപ്പ് മുന്തിരിക്കോല പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഗ്രാമും 27 സെൻറ്റ് ഡയമണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൈസ് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം. നമുക്ക് അതിൻ്റെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഫോൺ കോളിൻ കോരി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് റേറ്റൊക്കെ അതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വൈസ് ഞാൻ പറഞ്ഞു ഗ്രേപ്പിലാണ് വന്നിരിക്കുന്നത്, ഇതും റോസ് ഗോൾഡാണ് വന്നിരിക്കുന്നത്. ഓരോ ഗ്രേപ്പിൻ്റെ ഓരോ മറ്റേ മുന്തിരി എന്ന് പറയുമ്പോൾ ഓരോ മുന്തിരിയും ഓരോ ഇതുപോലെ ഓരോ കല്ലാണ് ഓരോ മുന്തിരിയുടെ ഇതിലും വരുന്നത് ഓക്കെ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇടുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയായിരിക്കും. ഈ കാണുന്ന പോലെയല്ല ഇടുമ്പോൾ, ഇടുമ്പോൾ വേറൊരു ലുക്ക് തന്നെയായിരിക്കും ഓക്കെ. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു പീസ്. നെക്സ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഒരു ഹാർട്ടും ഒരു ഐ എന്ന് പറഞ്ഞ ലെറ്റർ പോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1 ഗ്രാമും ഒരു 4 സെൻറ്റ് ഡയമണ്ട് വരുന്നുള്ളൂ. 4 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കുറഞ്ഞ റേറ്റ് വരുന്നത് ഒരു 15,000 ഉള്ളിലേക്കാണ് ഒരു ഡയമണ്ട് റിങ് വരുന്നുള്ളൂ ഓക്കെ. ഇപ്പോൾ ഇത് ഈ പറഞ്ഞ റോസ് ഗോൾഡ് ആണെങ്കിൽ അതിലിരിക്കുന്ന ഒരു മോസ്റ്റ് ഓഫ് എല്ലാം റോസ് ഗോൾഡാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും റോസ് ഗോൾഡ് മതി, എൻക്വയറി കൂടുതൽ റോസ് ഗോൾഡിലാണ് വരുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 13, 14, 15 ഈ 3 സൈസിൽ ഏതെങ്കിലും ഒരു സൈസിലായിരിക്കും ഇത് വരിക, കാരണം ലേഡീസിൻ്റെ കോമൺ സൈസൊക്കെ ഒരു 13, 14, 15 വരുന്നത്. അപ്പോൾ ഏത് സൈസുള്ള ആൾക്കാർക്കും സൂട്ടാവുന്ന ടൈപ്പിലാണ് നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വളരെ ചെറിയ സൈസാണോ വളരെ വലിയ സൈസാണെങ്കിൽ നമുക്കതൊന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയാൻ പറ്റും ഓക്കെ. അപ്പോൾ ഇത് അങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കിത് നോക്കാം. ഇതിൽ ഒരു കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ, എനിക്ക് തോന്നുന്നു ഒരു ബ്ലൂ സഫയറിൻ്റെ ഒരു കളറാണ് വരുന്നത്. ഓണിക് സ്റ്റോൺസ് ആണ് കൂടുതൽ ഉപയോഗിക്കുക ഡയമണ്ട്സിൽ. ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺസ് ഡയമണ്ട് ഉപയോഗിക്കാറില്ല, കാരണം അത് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അത് ആസ്ട്രോളജി പർപ്പസിലേക്ക് വരുന്ന സ്റ്റോൺസ് ആണ്. അപ്പോൾ ഡയമണ്ട് ഓൾറെഡി ആസ്ട്രോളജി പർപ്പസിൽ വരുന്ന ഒരു ഒറിജിനൽ ഡയമണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബ്ലൂ സഫയർ ഒറിജിനൽ വെക്കാൻ പാടുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കിതില്ലാത്തതുകൊണ്ട് ഒറിജിനൽ ഒരിക്കലും ഡയമണ്ടോട് വെക്കില്ല. ഒക്കെ കളർ സ്റ്റോൺസ് ആണ്, ഓണിക്സ് എന്ന് പറയുക, ഹീറ്റഡ് സ്റ്റോൺസ്, ഒറിജിനൽ അല്ല. ഒരു ക്വാളിറ്റി ഇച്ചിരി വ്യത്യാസമുള്ള ഒരു സ്റ്റോൺസാണ് വെച്ചിരിക്കുക. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു റിങ് ആണ്. 1,590 വെയിറ്റ് വരുന്നത്. ഡയമണ്ട് 13 സെൻറ്റാണ് ഡയമണ്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റിങ് ആണ്, ഈ പറഞ്ഞ റോസ് ഗോൾഡ് തന്നെയാണ് അതിൻ്റെ മെറ്റലും. അപ്പോൾ അതങ്ങനെ. ഇനി ലാസ്റ്റ് പീസ് നമുക്ക് പരിചയപ്പെടാം. ഇത് 2 ലെയറിൽ വരുന്ന, എനിക്ക് ഡയമണ്ട് കുറച്ച് കൂടുതലുണ്ടായിരിക്കും, ഒരു 18 സെൻറ്റോളം ഡയമണ്ട് വരുന്നുണ്ട് ഇതിൽ. 1.89 സെൻറ്റ് ഡയമണ്ട് ഉണ്ട്, 42 കല്ലുകളുണ്ട് ഇതിൽ. നമുക്ക് ഇതെല്ലാത്തിലും കല്ലുകളുടെ എണ്ണം വരെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇത്ര സ്റ്റോൺസ് നാച്ചുറൽ ഡയമണ്ട്സ് എന്നുണ്ട് അതിൽ എഴുതി വരും സർട്ടിഫിക്കറ്റിൽ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു റിങ് ആണ്. ഈ പറഞ്ഞ കയ്യിൽ ഇത്തിരി ബ്രോഡായിട്ട് ഈ ഇരിക്കുന്നതിൽ കുറച്ച് വലുതാക്കി തോന്നിക്കുന്ന ഒരു റിങ് ആണ് ഇത് വരുന്നത് കേട്ടോ. സെൻറ്ററിൽ മാത്രം ഒരു സ്ക്വയർ ഷേപ്പിലാണ് സ്റ്റോൺ വരുന്നത് ഓക്കെ. സ്ക്വയർ കട്ട്, ഡയമണ്ട് സ്ക്വയർ കട്ടിൽ വരും, റൗണ്ട് ഷേപ്പിൽ മാത്രമല്ലാണ്ട് പല പല ഷേപ്പിൽ വരും, അതിലെ സ്ക്വയർ ഷേപ്പിലാണ് ഇത് വരുന്നത് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രത്തോളമാണ് ഡയമണ്ട് റിങ്ങുകളുടെ ഒരു ഡീറ്റെയിൽ വരുന്നത്. ഇതിൻ്റെ ബേസ് നോളജ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം.
ഡയമണ്ട് ഇപ്പോൾ 18 കാരറ്റിലാണ് വരിക. ഇതും 18 കാരറ്റാണ്. അല്ലാതെ 22 കാരറ്റിൽ വരുന്ന ഓർണമെന്റ്സുകളുണ്ട്. ഈ നവരത്ന മോതിരം, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റെഡ്, ഇതൊക്കെ 22 കാരറ്റിലാണ് വരിക. ബാക്കിയൊരു 99% വരുന്നത് 18 കാരറ്റിലാണ്. 18 കാരറ്റിൻ്റെ മെറ്റൽ റേറ്റ് എന്നുള്ളത് 22 കാരറ്റിൻ്റെ കറണ്ട് റേറ്റ് എന്ന് കൺവേർട്ട് ചെയ്താണ് എടുക്കുന്നത്. അല്ലാതെ 22 കാരറ്റിന് നമ്മൾ സെയിൽ ചെയ്തിട്ട് 18 കാരറ്റിൽ എടുക്കുന്ന പരിപാടി ഇല്ല. അത് പണ്ടത്തെ ഒരു സിസ്റ്റമാണ്, അത് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെ ഡയമണ്ട് ഒക്കെ റീസെയിൽ വാല്യൂലാണ്, വിത്ത് IGS സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ലോഗോ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇത്രത്തോളം ഡയമണ്ട് ഡീറ്റെയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിംഗ് ഇഷ്ടപ്പെട്ടു, അത് ഞങ്ങളൊരു അടുത്ത മാസം വരാൻ പറ്റുള്ളൂ, പക്ഷേ എനിക്ക് ആ റിംഗ് വേണം, അത് തന്നെ മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഒന്ന് വിളിച്ച് പറയുക, ആ സാധനം അങ്ങനെ തന്നെ മാറ്റി വയ്ക്കും. ഓക്കെ, അതല്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ല, വീട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഓൺലൈൻ ഡെലിവറി, നല്ല ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അയച്ചു തരാം, നിങ്ങൾക്ക് അത് വീട്ടിലെത്തിച്ചിരണമെങ്കിൽ വീട്ടിലെത്തിച്ചേരാം. അങ്ങനെ എന്ത് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡയമണ്ട് പൊട്ടുക, അല്ലെങ്കിൽ തെറിച്ചു പോവുക, എന്തെങ്കിലും ഡാമേജ് വന്ന ലൈഫ് ലോങ് ഫ്രീ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊറിയർ ചാർജ് ഫ്രീ എന്നല്ല പറയണത്, ലൈഫ് ലോങ് ഇതിൻ്റെ സർവീസ് ചാർജാണ് നമ്മൾ ഫ്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. സ്പോട്ടിൽ കിട്ടിയില്ലെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഗ്യാപ്പിനുള്ളിൽ നമുക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കമൻറ്റൊക്കെ നിങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരേണ്ട വഴി പറഞ്ഞുതരാം. പുത്തമ്പള്ളിയുടെ ബാക്കിൽ പള്ളിക്കുളം റൂട്ടിൽ കാൽഡിയൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പുള്ളത്. എല്ലാവരും ഷോപ്പിൽ വരിക, ഷോപ്പിൽ വെച്ച് കാണാം. അടുത്തൊരു വീഡിയോ കാണാം. സൈനിങ് ഓഫ് ശരത്. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.